എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ പഴയരിക്കണ്ടം ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ കാണുന്ന സവിശേഷമായൊരു കാര്യം, ഒരു വീടിന്റെ മുകൾ തട്ടിലായിട്ട് ദാ ഒരു ഫാക്ടറി പോലെയൊക്കെ ഇങ്ങനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചു വന്ന മനുഷ്യൻ ഇദ്ദേഹമാണ്, ശ്രീ ജോസഫ് കണ്ണംപ്ലാക്കൽ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. എന്താണ് കയ്യിലുള്ളത്? ഇത് ഗ്രീൻ ടീ ആണ്. ഇത് ഞാൻ സ്വന്തം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രീൻ ടീ ആണ്. ഇത് മറ്റ് വേൾഡിലുള്ള എല്ലാ ഗ്രീൻ ടീയും മറ്റേ കുടിവെള്ളത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ഗ്രാം പൊടിക്ക് നമുക്ക് സാധാരണ ഗ്രീൻ ടീ കുടിക്കുന്നത് കുടിവെള്ളമായിട്ടും, 2 ഗ്രാം പൊടിക്ക് കടിഞ്ചായ ആയിട്ടും, 3 ഗ്രാം പൊടിക്ക് പാൽച്ചായിട്ടും ഉപയോഗിക്കാം. ഇട്ട് തിളപ്പിക്കല്ലോ, വെള്ളം തിളച്ചതിന് ശേഷം പൊടിയിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടിയിരിക്കണം. കാരണം ഇത് ഇട്ട് ഇളക്കുമ്പോൾ ഇത് വെള്ളത്തിന് മുകളിൽ പൊന്തി കിടക്കും. കാരണം ഇത് കംപ്ലീറ്റ് ലീഫാണ്, ഇല മാത്രമാണ്. അത് എന്ന് പറഞ്ഞാൽ താന്നു പോകില്ല. അപ്പൊ ഈ ഇളക്കിയിട്ട് ഇത് പാത്രം അടച്ചു വെച്ച് മൂടി 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ഇത് തനിയെ ഇത് അലിഞ്ഞ് ഊർന്ന് ഇതിന്റെ സത്തെല്ലാം ഇറങ്ങിയിട്ട് കുടിവെള്ളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ കടിഞ്ചായയും പാൽച്ചായ അതുപോലെ തന്നെ ഇളക്കി 5 മിനിറ്റ് മൂടിയിരിക്കും. 5 മിനിറ്റ് കുറഞ്ഞ ടൈമാണ്. 5 മിനിറ്റില് കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കാനുള്ള ചൂടിനെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിന് മുഴുവൻ സത്തും നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇതൊരു മെഡിസിൻ പർപ്പസ് പോലെയാണ് ഉപയോഗിക്കുന്നത്. കാരണം പറഞ്ഞത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ, ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മലയണ്ണാമല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഇത് കൃഷി ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മൾ ഈ എല്ലാ ഗ്രീൻ ടീയും നമ്മളോർക്കും ശുദ്ധമായിരിക്കുന്നവർക്കും അതൊന്നുമല്ല, എല്ലാം ശുദ്ധമൊന്നുമല്ല. കാരണം പറഞ്ഞാൽ എല്ലാം ഹോർമോണും ഉൽപാദന ചെലവിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോർമോണ്, രാസവളം, കീടനാശിനി എല്ലാം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിത് ഇത് മനസ്സിലാക്കിയത്തോളം മുഴുവൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഇതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് 100% പ്യുവർ ആയിട്ട് യാതൊരു കെമിക്കലോ കീടനാശിനികളോ രാസവളങ്ങളോ ഒന്നും ചേരാണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടീ ഉൽപ്പാദിപ്പിക്കണമെന്നും ഉൽപ്പാദിപ്പിച്ചത് ജനങ്ങൾക്ക് സപ്ലൈ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇതിന്റെ പേരിട്ടേക്കുന്നത്. മലയണ്ണ മലൈ ഗ്രീൻ ടീ എന്നാണ് ഇതിന്റെ പേരിട്ടിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. എന്തോരം ദൂരമുണ്ട് ഇവിടുത്തെ മലയണ്ണ മലൈ? ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്. 2 കിലോമീറ്റർ. ഇപ്പൊ അങ്ങയുടെ പിന്നാമ്പുറത്ത് കാണുന്നത് ഇത്, ഇത് ഗ്രീൻ ടീ, അത് ഇതിപ്പോ കൊളന്ത് പറിച്ചെടുത്ത തേയിലയാണ്. ഇത് ഗ്രീൻ ടീ ഒക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള കൊളന്ത് എടുത്തതാണ്. വീട്ടു മുറ്റത്ത് തന്നെ വീടിനോട് ചേർന്ന് തന്നെ ഒരു പൂച്ചെടി വെച്ചതുപോലെ അദ്ദേഹം തേയില ചെടികൾ നട്ട് പരിപാലിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് എടുക്കുക? നമ്മളൊരു ഇതിൽ നിന്ന് ഇപ്പൊ എടുത്ത കുളന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇല്ല, നമുക്കൊരു സാധാരണ കുളന്ത് എടുക്കുന്ന പോലെ ഇച്ചിരൂടെ ഇതായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഇതായിട്ട് ഫ്യൂർ ആയിട്ടുള്ളത് കിട്ടണം. കാരണം പറഞ്ഞാൽ ഇതിപ്പോ എടുത്ത കുളന്ത് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇതാണ് എടുക്കുക. നമ്മൾ തിരിഞ്ഞെടുക്കുകയാണ്, ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞെടുത്തിട്ട് ഇത് മുഴുവൻ ഹാൻഡ് വർക്കിലാണ് ചെയ്യുന്നത്. ഒന്നും മെഷീനറീസ് ഉപയോഗിച്ചുള്ള ഒരു വർക്കല്ല ഇതിൻ്റെ അത്. കാരണം പറഞ്ഞാൽ ഇതിനകത്ത് ഒരു കണ്ടൻസ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ദിവസത്തോളം ഇത് നാച്ചുറൽ നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ നിന്ന് കുറഞ്ഞൊരു ടെമ്പറേച്ചറിൽ ഇതിന്റെ വാഷ്പീകരണം നടക്കാൻ വേണ്ടിയിട്ട് ഇത് വിരിച്ചിട്ടിട്ട് ഒരു നോർമൽ ടെമ്പറേച്ചർ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇച്ചിരി കൂടിയ ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സാധാരണ അന്തരീക്ഷ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടിട്ട് വിരിച്ചിടും. എന്നിട്ട് അത് അങ്ങനെ ഇളക്കി ഒരു ദിവസം ഒരു 4-5 തവണ ഇളക്കിയിട്ട് ഇളക്കിയിട്ട് ഇത് ഒരു 8 ദിവസം കൊണ്ട് നമുക്ക് ഇത് പൊടിക്കാവുന്ന ഒരു പരുവത്തിലാക്കിയെടുക്കണം. അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞാൽ നിർജ്ജലീകരണം പോലുള്ള സംഭവത്തിലല്ലാണ്ട് ഒരു ലേശം പോലും കണ്ടൻസ് ഒന്നും ഓവർ ചൂടായിട്ടോ മറ്റൊന്നും നഷ്ടപ്പെടുകയില്ല. വേറെ 100% ഇതിനകത്ത് ആയുർവേദ മെഡിസിൻ ഒക്കെ ഉണങ്ങുന്ന രീതിയിലുള്ള പർപ്പസ് പോലെ ഉപയോഗിക്കുന്ന ഉണ്ടാക്കുന്നത് ആ പ്രൊസീജിയറിലാണ് ഉണ്ടാക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഞാനിത് പഠിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ദേവികുളം 1.5 വർഷം വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഈ തേയില ഫാക്ടറികളിലും തോട്ടങ്ങളിലൊക്കെ കീടനാശിനികൾ ലോഡ് കണക്കിന് കൊണ്ടുവന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്തും വളങ്ങൾ വിതറിയും ഇങ്ങനെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന അമിത ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഇത് തന്നെ അവർക്ക് അന്നേരം 20-25 ദിവസത്തോടു കൂടി കുളന്ത് പറിക്കാം. എനിക്കെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഒന്നും ചെയ്യാത്ത വളമൊന്നും ചെയ്യാൻ 45 ദിവസം കുളന്ത് പറിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഈ കളറിൽ ഇതിൽ കാണുന്ന ഇതാണ് എന്റെ കുളന്തിന്റെ കളർ. ഈ കളറാണ് എന്റെ കുളന്തിന്റെ കളർ എന്ന് പറയുന്നത്. ഇത് എന്ത് വിലയ്ക്കാണ് കൊടുക്കുന്നത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധാരണ മാർക്കറ്റിലുള്ള വില തന്നെ ഉള്ളൂ. കാരണം പറഞ്ഞാൽ എല്ലാം 4000 രൂപ വരെയും ഗ്രീൻ ടീക്ക് വില മേടിക്കുന്നവരുണ്ട്. ഞാനിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണിക്കൂലി മാത്രമേ ആവുന്നുള്ളൂ. കാരണം പറഞ്ഞാൽ ഇത് 100 ഗ്രാമിന്റെ ബോട്ടിലാണ്, MRP 145 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിൽ ഹോൾസെയിൽ വില കുറച്ച് വ്യത്യാസം വരും. കാരണം കൊറിയറായിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെഡിസിൻ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിപ്പം പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിലും യൂട്യൂബ് ഫേസ്ബുക്കിലുള്ള ഒരുപാട് ഡോക്ടർമാരുടെ ക്ലാസ്സുകൾ വേൾഡ് തലത്തിൽ ഇത് പണ്ട് പോലും ഉപയോഗിക്കും. കേരളീയർ ഉപയോഗിക്കാൻ ഒരു 5-10 കൊല്ലമായുള്ളൂ ഗ്രീൻ ടീ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. വിദേശങ്ങളിലൊക്കെ പോയിരിക്കുന്നവർക്ക് പറഞ്ഞ് ഉപയോഗിച്ച് ശീലിച്ചിരിക്കുന്നത് അവർ വന്നിരുമ്പം നല്ലത് അന്വേഷിച്ച് മേടിക്ക്. പിന്നെ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിലെ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ മേടിക്കാം ആൾക്കാർ. അങ്ങ് ഈ വീടിന്റെ മുകൾ തട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം തുടങ്ങിയിട്ട് എത്ര നാളായി? ഇത് അതിനായിട്ട് തുടങ്ങിയതല്ല, ഇത് ഗ്രീൻ ടീയുടെ ഒരു ഇതിന് വേണ്ടി തുടങ്ങിയതല്ല. ഇത് എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ള ഇതിലോട് ചെയ്തതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു 4 വർഷമായി ഇത് ചെയ്തിട്ട്, പക്ഷെ ഇത് ഗ്രീൻ ടീ ഉൽപാദനത്തിന്റെ ഒരു 3 വർഷമായുള്ളൂ അതിന്റെ മേലിലേക്ക് വന്നിട്ട്. നമുക്ക് അവിടെ ഒന്ന് പോവാം. ആ പോവാം. അപ്പൊ ജോസഫ് സാറേ, ഇത്
ഇതിപ്പോ ഈ കറുത്ത കാണുന്നത് ഈ ബ്രൗൺ കളറിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ദിവസം നോർമലി ടെമ്പറേച്ചറും താഴ്ന്നിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ അതായത് ചൂട് കുറയ്ക്കുന്ന ഒരു സംവിധാനത്തിൽ അങ്ങനെ പടുത്ത കിട്ടിയിട്ട് ചൂട് കുറയ്ക്കുകയാണ്. അപ്പൊ അതിൽ വാട്ടിയെടുക്കുന്നതാണ്. ഇത് 4 ദിവസമായതാണ്. അപ്പൊ ഇത് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഒരു 2 ദിവസമായിട്ടുള്ളൂ. ഇനി ഇത് ഇനി ഇവിടെ വെച്ചിട്ട് ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് 8-4 ദിവസം കൂടെ വെക്കും. അന്നേരത്തേക്ക് നമുക്ക് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ പൊടിഞ്ഞാൽ കിട്ടുന്ന ഒരു പൊടിയും ഒരുവാകും. ഇതെടുത്തതിന് ശേഷം വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പണി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എയർ ടൈറ്റ് ചെയ്ത് ഒരു പെർമനന്റേഷന് വേണ്ടി വെക്കണം. ഒരു 45 ദിവസം എയർ ടൈറ്റ് ചെയ്ത് നല്ല ഏലക്കായ ഉണങ്ങുന്ന പോലെ ഉണങ്ങി കെട്ടിക്കുന്ന പോലെ പ്ലാസ്റ്റിക് ബോ ചാക്കിലോ പാക്കിങ്ങിലൊക്കെ ആക്കിയിട്ട് എയർ ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം. എയർ ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതെടുത്ത് പൊടിക്കുന്നത്. ഇതിപ്പോ അങ്ങനെ എയർ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് പൊടിക്കും. പൊടിച്ചതിന് ശേഷം വീണ്ടും ഇത് ഇതുപോലെ ഇതൊരു അരിപ്പയാണ്. ഇതിന്റെ അകത്ത് ഇങ്ങനെ വാരി ഇട്ടിട്ട് ഇങ്ങനെ ഇത് ഇതിന്റെ കൊമ്പും കൊലുമ്പും എല്ലാം മാറ്റി ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ എടുക്കും. ഫിൽറ്റർ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കൊമ്പും കൊലുമ്പും എല്ലാം പോയി ലീഫ് മാത്രമായി വരും. എന്നിട്ട് ഈ സാധനം എടുത്തിട്ട് വീണ്ടും 45 ദിവസം കൂടെ ഇതുപോലെ തന്നെ എയർ ടൈറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് കെട്ടി വെക്കണം. കെട്ടി വെച്ചിട്ട് അപ്പൊ 90 ദിവസം കഴിയുമ്പോൾ നമുക്ക് പായ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ഗ്രീൻ ലീഫ് എടുത്താൽ എത്ര നാൾ കഴിയുമ്പോഴാണ്? 90 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ബോട്ടിൽ ചെയ്ത് വരുന്നത്. കാരണം എങ്കിൽ മാത്രമേ ഇതിന്റെ ശരിക്കും ഇതിന്റെ പെർമനന്റേഷൻ നടന്നിട്ട് ഇതിന്റെ സ്മെല്ല് ടേസ്റ്റ് ഇതെല്ലാം കൂടെ മിങ്കിളായി വരുള്ളൂ. ഇല്ലാന്ന് പറഞ്ഞാല് ഇതിപ്പോ ഒരു സ്മെല്ലും ഇല്ല. ഇതിങ്ങനെ മണത്ത് കഴിഞ്ഞാൽ ഒരു സ്മെല്ലൊന്നും ഇല്ല. ഇത് പെർമനന്റേഷൻ കഴിഞ്ഞ് 90 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനൊരു ഒരു ഇതിന്റെ ഒരു സ്മെല്ലിലേക്ക് വരും. ഇങ്ങനെ ഇങ്ങനെ തേയിലയുടെ സ്മെല്ലിലേക്ക് വരുള്ളൂ. അത് പെർമനന്റേഷൻ നടക്കും. ഇത് മിങ്കിളാകണം, ഇത് സ്മെല്ലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറൽ ആയതുകൊണ്ടാണ് ഇത്. മറ്റെന്ന് പറഞ്ഞാൽ സ്മെല്ലിന് കളറിനൊക്കെ എല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ 90 നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഗ്രേറ്റ് ചെയ്യാം. അന്നേരം അതിന്റെ പെർമനന്റേഷനിൽ ഇതിന് കളറ് ടേസ്റ്റ് ഇതെല്ലാം വ്യത്യാസം വരും. കാരണം എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന പോലെ തന്നെ, സാധാരണ ചായ എല്ലാം എന്ന് പറഞ്ഞാൽ ഇതൊരു വറുത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ വറുത്തിട്ട് കരിയാക്കിയിട്ട് കാർബണിന്റെ കണ്ടൻസ് കൂടുതൽ വരുന്നതുകൊണ്ടാണ് ഇടുമ്പോ തന്നെ കളർ കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ തേയിലയുടെ ശരിയായ സത്ത് ഊരി ഇറങ്ങി നാച്ചുറൽ ആയിട്ടുള്ള ഇത് കളർ. ഒരു ഗ്രീൻ ടീ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ 1 ഗ്രാം മതി. 1 ഗ്രാം ഗ്ലാസ്സിൽ 1 ഗ്രാം. കടിഞ്ചായക്കാണെങ്കിൽ 2 ഗ്രാം, അതായത് ടീസ്പൂണിന് ഒരു സ്പൂണ്. പാൽച്ചായക്കാണെങ്കിൽ 3 ഗ്രാം പൊടി. ഇതെന്ന് പറഞ്ഞാൽ കുറെ ഗവേഷണങ്ങൾ നടത്തിയിട്ട് അതിന്റെ അളവ് കറക്റ്റ് ചെയ്താക്കി എടുത്തിരിക്കുന്നതാണ്. ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർ സാമ്പിൾ കാണിച്ചു കൊടുത്തിട്ട് അവർ ഉപയോഗിച്ച് നോക്കിയിട്ട് തൃപ്തികരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ പൈസ മേടിക്കുള്ളൂ. അതായത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അവർക്കത് ഗുണമാണ് എന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ, മറ്റ് ഗ്രീൻ ടീന്ന് വ്യത്യാസമാണെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കുള്ളൂ. എന്തായാലും പടിയേറി കണ്ടത്ത് ജോസഫ് കണ്ടംബ്ലാക്കൽ സാറിന്റെ അരികിലേക്ക് വരുമ്പോൾ അദ്ദേഹം തികച്ചും പ്രകൃതി ദത്തമായ തരത്തിൽ തന്നെ നാച്ചുറലാണ്. 100% ഇതിന്റെ വർക്ക് വരെ ഹാൻഡ് വർക്കാണ്. ഇതെല്ലാം ഫുൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സംഭവമാണ് ഇത്. കാരണം ഇത് ഒരുപാട് പരീക്ഷണം നടത്തി, ഒരുപാട് പൈസ ഇതിനെ ഈ ഇതിനകത്ത് കൊമ്പും കൊലുമ്പും മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവാക്കി, ഒരു 10,000-10,000 രൂപയ്ക്ക് മേലെ ചെലവാക്കി നോക്കിയിട്ട് പരാജയപ്പെട്ടതിന് ശേഷം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഈ ഇത്. ഇതിനകത്ത് പറഞ്ഞ കൊമ്പ് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കൊമ്പും കൊലുമ്പും താഴേക്ക് ഊർന്ന് ഇങ്ങനെ ഇങ്ങനെ തട്ടുമ്പോൾ അങ്ങോട്ട് പോയിക്കോളും. അപ്പൊ ഇങ്ങനെ വേറെ അത് വായിലേക്ക് ശേഖരിക്കും. ഇതിങ്ങനെ നാച്ചുറലായിട്ട് 100% കൊമ്പും കൊലുമ്പും ഇല്ലാണ്ട് തേയില മാത്രമായിട്ട് ലീഫായിട്ട് മാത്രം കിട്ടും. അപ്പൊ അങ്ങനെ ഒരുപാട് സന്തോഷം.